ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന ഫാമിലി റിട്രീറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക, നമ്മൾ മനനം ചെയ്യുക കാത്തലിക് പാരന്റിങ്ങിനെ കുറിച്ച്. കുറച്ച് സമയം നമുക്ക് ഈശോയെ സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനും ഒക്കെ ആയിട്ട് എടുക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളെയൊക്കെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് നമുക്കിരിക്കാം. കുറച്ചു നേരം നമുക്ക് ഈശോയെ സ്തുതിക്കാനും ആരാധിക്കാനും എടുക്കുന്ന ഈ സമയത്ത് പിതാവായ ദൈവത്തെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു, കർത്താവേ എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയും രക്ഷാശൃംഖവും അഭയ കേന്ദ്രവും. അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. ഈ നിമിഷം നമുക്ക് സ്വർഗീയ അപ്പച്ചൻ്റെ മടിയിലായിരിക്കാം. എൻ്റെ അപ്പച്ച, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങെ ആരാധിക്കുന്നു, ഞാനങ്ങെ മഹത്വപ്പെടുത്തുന്നു. അനാദി മുതലേ എന്നെ സ്വന്തമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച, സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു, കർത്താവേ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. കർത്താവേ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ നമുക്ക് നിമിഷം പാടി സ്തുതിക്കാം. അവൻ പരിശുദ്ധനാണ്, അവൻ മഹോന്നതനാണ്. Hallelujah, Lord. Thank you, Abba Father. Thank you, Daddy. Hallelujah. Thank you, Jesus. Hallelujah. 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 അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശു മിശിഹ. ഹല്ലേലൂയാ. Hallelujah. Ha ha ha. Hallelujah. Ha ha ha. Hallelujah. Thank you, Father. Hallelujah. Thank you, Father. Thank you, Jesus. പ്രിയമുള്ളവരെ, ഈ നിമിഷം കാത്തലിക് പാരന്റിംഗ് എന്ന ആ ഒരു മനോഹരമായ സംഭവത്തെ നമുക്ക് പിതാവായ ദൈവത്തോട് ചേർത്ത് വെക്കാം. നമ്മൾ ഒത്തിരി വിഷമിക്കുന്നൊരു മേഖലയായിരിക്കും. എന്തു തന്നെയാണെങ്കിലും വചനം ഇപ്രകാരം പറയുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്തതികളുടെയോ അവരുടെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഉറപ്പാണ്. എൻ്റെ സന്തതികളെയോ
അവരുടെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് വചനം ഒരിക്കലും പോകില്ല എന്നുള്ളത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരം പറയുന്നു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ഈശോ, പിതാവായ ദൈവം എനിക്ക് തന്ന അവൻ്റെ സ്വന്തം പുത്രൻ യേശു ക്രിസ്തു. ലൂക്കാ സുവിശേഷകൻ നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖയോട് ചേർന്ന് നമുക്കൊരു ഒന്ന് ഒന്നുകൂടി നമുക്ക് ആ വചനം പറയാം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. He died for you and me. അവൻ എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ പീഡ സഹിച്ചു. അവൻ മരിച്ചു. അവൻ ഉത്ഥാനം ചെയ്തു. യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. പത്രോസ്ലിഹ പറഞ്ഞതുപോലെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അമേൻ, ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമുക്ക് ഈശോയെ നിമിഷം പാടി ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഇസ്രായേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ നിവ്യനാണു നീ. ഇസ്രായേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ പുത്രനാണു നീ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. ഹല്ലേലൂയ. യുഗാന്തം വരെ എന്നോടൊപ്പമായിരിക്കാൻ അപ്പമായി തീർന്ന എൻ്റെ ഈശോ, അപ്പമായവനെ അനുഭവമാക്കാൻ ഈശോയെ ഞാൻ അങ്ങേ കുതിക്കുന്ന. ഈശോയെ അങ്ങേ രുചിച്ചറിയാൻ, അങ്ങേ സ്നേഹിക്കാൻ, അങ്ങേ ആരാധിക്കാൻ ഈശോയെ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനം, ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവ്, എൻ്റെ പരിശുദ്ധാത്മാവ്, എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ്. വചനവിപ്രകാരം പറയുന്നു, എന്തെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, മേഘം ചായച്ച് അങ്ങൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യദാതാവേ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ വളർത്താനുള്ള കൃപ, എൻ്റെ കുടുംബത്തെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങൾക്ക് തരണമേ.
ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നീളം പരിശുദ്ധാത്മാവേ അങ്ങയുടെ കയ്യൊപ്പ് പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, വർഷിപ്പ് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. Holy Spirit of God, we worship you. Holy Spirit of God, O Parishuddha Trithume, Pidavum Putranum Parishuddhaatmavumaya, Ende Priyapetta Parishuddha Trithume, Njan Ange Stuthikkunnu, Njan Ange Aaradhikkunnu, Njan Ange Mahathvapeduthunnu, Oru Amma Enna Nilayil, Oru Appan Enna Nilayil. എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധ ത്രീത്വമേ, എനിക്ക് നിങ്ങളുടെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ നിങ്ങളുടെ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രീത്വത്തോട് എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, കൃപകൾ ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുറവുകളിൽ, എൻ്റെ ബലഹീനതകളിൽ എൻ്റെ കർത്താവേ അങ്ങ് രാജാവായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ത്രീത്വമേ, ഞങ്ങളങ്ങേ ഒന്ന് ചേർന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളെ നിറവുകാക്കുന്ന പരിശുദ്ധ ത്രീത്വമേ, ആരാധന, സ്തുതി, സ്തോത്രം. ഹല്ലേലൂയ ഹോളി ട്രിനിറ്റി. We worship you, Holy Trinity. Hallelujah, 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 hallelujah. Thank you, Jesus. Thank you, Father. Thank you, Holy Spirit of God. Hallelujah, hallelujah. Parishuddha Trithume. Pavanatmavenum avidam nistulam stotramundaganam nityakalam. പാവനാത്മാവിനും അവിധം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. കരങ്ങൾ ഉയർത്തും, ഗുരുദോഷ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏഞ്ചൽസ് ആർമിയുടെ ഫാമിലി റിട്രീറ്റിൻ്റെ 6-ാം ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ പേരൻറ്റിങ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും സഭ നമ്മളെ കുടുംബത്തിലേക്ക് ഒരു ദൈവവിളിയിലൂടെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.
സ്വർഗത്തിന് നമ്മുടെ ഓരോ കുടുംബങ്ങളെ പറ്റിയും വലിയ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം പൂണിയാനായിട്ട് നോക്കി നിൽക്കുകയാണ് ത്രിയേക ദൈവം. ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ്, ത്രിയേക ദൈവം കൂട്ടായ്മയിലാണ്. അതേപോലെ തന്നെ കൂട്ടായ്മയിൽ വിശുദ്ധമായ കുടുംബജീവിതത്തിലേക്കാണ് നമ്മളെയും ക്ഷണിച്ചിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങിയ കൂട്ടായ്മയിലേക്ക്. സഭയുടെ ലക്ഷ്യം തന്നെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഒന്നിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ ഒന്നിക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധരായ മക്കൾക്ക് ജന്മം കൊടുക്കുകയും അവരെ വിശുദ്ധിയിലൂടെ വളർത്തുകയും ചെയ്യുക എന്നതുമാണ്. അതിൽ സ്വർഗം അത്യധികം ആഹ്ലാദിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ഈ ലോകത്ത് കുടുംബങ്ങൾ വലിയധികം പ്രതിസന്ധികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളെ തകർത്താൽ തലമുറകളെ തകർക്കാൻ പറ്റും. ഒരു കുടുംബത്തെ തകർത്താൽ മക്കൾ തകർന്നു പോകും. ഇന്ന് നമ്മളെല്ലാവരും ഈ ധ്യാനവേളയിൽ എങ്ങനെ മക്കളെ വിശുദ്ധിയിലൂടെ വളർത്താം എന്നുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോകാം. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം ഈ ഒരു മണിക്കൂർ നേരം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ഓരോരുത്തരെയും വിവാഹമെന്ന കൂദാശയിലൂടെ സഭ ഒന്നിപ്പിച്ചു. ഒന്നിപ്പിച്ചത് ദൈവം തന്നെയാണ്. അതാണ് നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്നെ യോജിപ്പിച്ചത്, ഞങ്ങളെ യോജിപ്പിച്ചത് ദൈവമാണ്. ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. ആ വലിയ ഉൾക്കാഴ്ചയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടർന്നു വരേണ്ടത്. ആ ഒരുമിപ്പിക്കലിൻ്റെ ലക്ഷ്യം നമുക്കറിയാം, നമ്മൾ സ്നേഹത്തിൽ ഒന്നിക്കാനും അതുവഴി വിശുദ്ധരായ മക്കൾക്ക് ജന്മം കൊടുക്കാനുമാണ്. അപ്പോൾ ഞാൻ വിശുദ്ധിയിലേക്ക് നടക്കണം. ഞാൻ വഴി എൻ്റെ കുടുംബവും വിശുദ്ധിയിലേക്ക് നടക്കണം. വിശുദ്ധിയിലേക്ക് നടക്കുമ്പോൾ, നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അതിലൂടെ സ്വർഗം ആഹ്ലാദിക്കുന്നു. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലയം ദൈവത്തിന് ഒത്തിരി ആഹ്ലാദം തരുന്ന കാര്യമാണ്. നമുക്കറിയാം, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 25 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം സ്വർഗം ആഹ്ലാദിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ഈ പാരൻറ്റിങ് സെഷൻ കൊണ്ടുപോകുന്നത് പല കുടുംബങ്ങളുടെ വിശേഷങ്ങൾ, മക്കളെ വളർത്തുന്നതിലും പ്രസവ സമയത്തുമുള്ള അവരുടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ട് അവർ മക്കളെ വളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെ വിശുദ്ധിയിലേക്ക് വളർത്താനായിട്ട്, ദൈവാശ്രയത്തിൽ വളർത്താനായിട്ട്, ദൈവാശ്രയത്തിൽ മക്കളെ വളർത്തുന്നത് ആദ്യമായി തന്നെ നമ്മൾ ദൈവാശ്രയത്തിൽ വളരുക എന്നുള്ളതിലൂടെയാണ്. ഇന്ന് ദൈവാശ്രയത്തിൽ എങ്ങനെ മക്കളെ വളർത്തുന്നതിൽ, പ്രസവകാലങ്ങളിൽ, തുടർന്നുള്ള സമയങ്ങളിൽ എങ്ങനെ ദൈവാശ്രയത്തിലൂടെ മക്കളെ വളർത്താം എന്ന് നമുക്ക് ഉൾക്കാഴ്ച തരുന്നത് ടിറ്റി ജസ്റ്റിനാണ്. ടിറ്റി ജസ്റ്റിന് 6 മക്കളുടെ അമ്മയാണ്. ആ അമ്മ ഈ 6 മക്കളെ വളർത്തിയതിലൂടെ, ദൈവാനുഭവം അനുഭവിച്ചതിലൂടെ നമുക്ക് ഇന്ന് ടിറ്റിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉൾക്കാഴ്ചകൾ കിട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഇത്രയും ബലഹീനയായ എന്നിലൂടെ ഈശോ 6 കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ജന്മം നൽകിയെന്നും ഈ 6 കുഞ്ഞുങ്ങളെ ഈശോ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോയോട് ഞാൻ പറഞ്ഞു, പക്ഷേ ഈശോയെ കുഞ്ഞുങ്ങളെയല്ല ഞാൻ സ്വീകരിക്കാം, പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കി അവരെ വളർത്താനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. എനിക്ക് അറിഞ്ഞുകൂടെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ളൊരു കാര്യം. അപ്പം ഈശോയെ നീ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കും. ഈശോ എന്നൊരു ബോധ്യം, ഈശോയോട് ചേർന്ന് നിന്നാൽ മതി,
ബാക്കി ഞാൻ വളർത്തിക്കൊണ്ട് നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നോട് ചേർന്ന് നിൽക്കുക, എന്നോട് കൂടെ ആയിരിക്കുക. അപ്പം ഓരോ കുഞ്ഞും ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പം ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ ഈ കുഞ്ഞിന് എന്താണ് നൽകുക, ഈ കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതി നിനക്കറിയത്തുള്ളൂ, ഈ കുഞ്ഞ് ഈ ലോകത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് നിനക്കേ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല ഈ കുഞ്ഞിനെ കുറിച്ച്, ഈ കുഞ്ഞാണോ പെണ്ണാണോ എന്ന് കൂടെ എനിക്കറിയത്തില്ല, പക്ഷേ നിനക്കതെല്ലാം അറിയാം. കാരണം ഈ കുഞ്ഞിനെ എൻ്റെ അന്തരംഗത്തിൽ മെനയുന്നത് നീയാണ്, ഈ കുഞ്ഞിൻ്റെ ഓരോ അവയവവും രൂപപ്പെടുത്തുന്നത് നീയാണ്, ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള മനോഹരമായ പദ്ധതിയുള്ളത് നിനക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല, ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് നിൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് നിന്ന് തരാം, ബാക്കിയെല്ലാം നീ ചെയ്യണം എന്നൊരു കാര്യമായിരുന്നു ഞാൻ ഈശോയോട് പറഞ്ഞത്. അപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും ഗർഭകാലഘട്ടം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിരുന്നു എനിക്ക്. 6 കുഞ്ഞിൻ്റെ കാലഘട്ടത്തിലൂടെയും ദൈവം എന്നെ കടത്തിവിട്ടത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഒരു കുഞ്ഞിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഈശോ ഒത്തിരി വചനം പറയാനായിട്ട്, വചനം പ്രാർത്ഥിക്കാനായിട്ട്, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും വചനത്തോട് ചേർന്ന് നിൽക്കാനായിട്ടാണ് ഈശോ അനുവദിച്ചത്. അതേസമയം വേറൊരു കുഞ്ഞിൻ്റെ കാലഘട്ടത്തിൽ സങ്കീർത്തനങ്ങളായിരുന്നു എന്നെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചത്. വേറൊരു കുഞ്ഞിൻ്റെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ സങ്കീർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തുവിജ്ഞാനിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാനായിട്ട് ഈശോ അവസരം നൽകി. അപ്പം അങ്ങനെ ഓരോ കുഞ്ഞു വരുമ്പോഴും, ഒരു കുഞ്ഞിൻ്റെ കാലഘട്ടത്തിൽ കറ്റൈനാവറിയ ക്ലാസ്സസ് ആയിരുന്നു ഈശോ നൽകിയത്. അങ്ങനെ ഓരോ സമയത്തും ഓരോ കുഞ്ഞും വളരെ വ്യത്യസ്തരാണെന്നും ഓരോ കുഞ്ഞും വളരെയധികം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും ദൈവം എനിക്ക് ഓരോ പ്രഗ്നൻസിയിലൂടെയും മനസ്സിലാക്കി തരികയായിരുന്നു. അപ്പോൾ അപ്പം അതോടൊപ്പം തന്നെ ചില കുഞ്ഞുങ്ങളുടെ പ്രഗ്നൻസിയിലെല്ലാം ഭയങ്കരമായിട്ടുള്ള സഹനങ്ങൾ ഈശോ അനുവദിച്ചു. ഒത്തിരി അധികം വേദനകളിലൂടെയും ഒത്തിരി അധികം ഫിസിക്കലി മെൻ്റലിയും എല്ലാം ഞാൻ അപ്സെറ്റായിപ്പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഈശോ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, നീ എന്നോട് ചേർന്ന് നിൽക്കുക, കാരണം ഈ കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, ഈ കുഞ്ഞ് അതനുസരിച്ചാണ് നിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുമാണ് ഈ കുഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനാവശ്യമായ ഈ സാഹചര്യങ്ങളെ നീ കർത്താവിൻ്റെ കൃപയിൽ, നീ എന്നോട് ചേർന്ന് നിന്നിട്ട് നീ നിൻ്റെ എല്ലാ ഫിസിക്കലിയും മെൻ്റലിയും സ്ട്രഗിൾസിനെ എല്ലാം ഓവർകം ചെയ്യുമ്പോൾ നിൻ്റെ കുഞ്ഞും നിൻ്റെ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് പഠിക്കുകയാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ മെൻ്റൽ സ്ട്രഗിൾസ് വരുമ്പം അവിടെ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, തളരണ്ട, കാരണം കർത്താവായ ഞാനാണ് നിൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ നിക്ഷേപിച്ചിരിക്കുന്നത്. നിൻ്റെ കൈകളിൽ നിനക്ക് ഇത്ര അധികം ബലഹീനതയുണ്ടെന്നറിഞ്ഞിട്ടും നിൻ്റെ കൈകളിൽ ഈ കുഞ്ഞിനെ ഞാൻ വെച്ച് തന്നത് അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെയൊക്കെ ഈശോ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം ആ സഹനത്തിൻ്റെ വേദനയേക്കാൾ ഉപരി ഈശോ നൽകുന്ന സമാധാനം വളരെ വലുതായിരുന്നു. ഓരോ കാര്യത്തിലും ഈശോ നൽകുന്ന സമാധാനം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇല്ല ഇത് കുഴപ്പമില്ല, ഈശോ അനുവദിച്ചത് കൊണ്ടല്ലേ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പം അങ്ങനെ ഞാൻ ഈ സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങളെനിക്ക് അവർ അറിയാതെ തന്നെ മറ്റുള്ള കുഞ്ഞുങ്ങളും ഇപ്പം ഈ സങ്കീർത്തനങ്ങൾ ഞാനെനിക്ക് വീട്ടിലെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം സങ്കീർത്തനങ്ങളും വീട്ടിൽ വെക്കും. ഈ ടോക്സ് എല്ലാം ഞാൻ യൂട്യൂബിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ബാക്കിയുള്ള മക്കളും ഈ സങ്കീർത്തനങ്ങൾ പഠിക്കാനും ആ സങ്കീർത്തനങ്ങൾ അവർ അറിയാതെ തന്നെ അവരുടെ ജീവിതചര്യയായിട്ട് മാറാനും അതിടയാക്കി. പിന്നെ ഉണ്ടായ വേറൊരു കാര്യം, വചനം പഠിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം കുട്ടികൾക്ക്. അതുപോലെ ദിവ്യബലിയോട് ചേർന്ന് നിന്നപ്പോൾ ചിലപ്പോൾ ഉറക്കത്തിലാണ് കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികളായിരുന്നപ്പോൾ അവരെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി, അവർ ഉറങ്ങായിരിക്കും, ദിവ്യബലി മുഴുവനും അവർ ഉറങ്ങായിരിക്കും. പക്ഷേ ആ ദിവ്യബലിയോട് ചേർത്ത് വെച്ചപ്പോൾ ആ ദിവ്യബലിയോടൊരു സ്നേഹവും അവർക്ക്, അതായത് ദിവ്യബലിക്ക് പോകണം, ദിവസവും ദിവ്യബലിക്ക് പോകണം, അങ്ങനെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു ശീലം, ആ ഒരു ചെറിയൊരു എഫേർട്ട് ഞാൻ എടുത്തപ്പോൾ ഈശോ അവിടെ പ്രവർത്തിച്ച് ആ ഒരു സ്നേഹം അവരിൽ വളരാനായിട്ട് ഈശോ ഇടയാക്കി എന്നുള്ളൊരു കാര്യമാണ്. അത് എന്തു പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ ഓരോ കാര്യത്തിലും ഈശോ കൂടെ വന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷൻ, ഇപ്പം അവർ പുറത്തോട്ട് വന്നു, അവർ വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾക്കുള്ളൊരു ഷെയറിങ്, ചില സമയങ്ങളിൽ ചെറിയൊരു സാധനമായിരിക്കാം, ചെറിയൊരു ചോക്ലേറ്റ് ആയിരിക്കാം കിട്ടിയിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആ ചോക്ലേറ്റ് അവരെല്ലാവർക്കുമായിട്ട് പങ്കുവെക്കാനും, ഇപ്പോൾ ഒരു ടോയ് ഒരു കൊച്ചിന് ഇല്ല, അപ്പം ഒരു കൊച്ച് കരയുകയാണെന്നുണ്ടെങ്കിൽ
അത് വിട്ടുകൊടുക്കാനും ചില സാഹചര്യങ്ങളിൽ ഒത്തിരി വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ലല്ലോ. അപ്പം ഒത്തിരി അധികം ചീത്ത പറയുകയും കുട്ടികളുടെ അടുത്ത് ചിലപ്പോഴൊക്കെ ഞാൻ റൂഡായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ബലഹീനതയെ ഒന്നും കാണാതെ എൻ്റെ കർത്താവ് നന്മ മാത്രം അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒത്തിരി അധികം പലപ്പോഴും ദൈവത്തിന് കർത്താവെ ഇത്ര അധികം സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു നിനക്ക് വേണ്ടി എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ അവരുടെ വ്യക്തിത്വങ്ങളെ ഈശോ വാർത്തെടുക്കുന്നത് കാണുമ്പോൾ ഈശോ ചേർന്ന് നിന്ന് ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ എൻ്റെ എല്ലാ ബലഹീനതകളെയും കർത്താവ് നിറവുകളാക്കി മാറ്റാം. അപ്പോൾ എനിക്ക് ഓരോ കുഞ്ഞിനെ തരുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു കാര്യം ഇതാണ്, എനിക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ എനിക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയെ മറികടക്കാനാണ് കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പം 6 കുട്ടികളും 6 വിധത്തിലാണ് അവരുടെ ടാലൻസ് കാണിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോന്നിലാണ് എക്സ്പേർട്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് എന്തിനൊക്കെ മടിയുണ്ടോ, എന്തിനൊക്കെ എനിക്ക് വീഴ്ചകൾ വരുന്നുണ്ടോ, അതെല്ലാം ഓരോ കുഞ്ഞിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ശരിക്കും മക്കൾ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്നും കർത്താവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് സഭയോട് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ആ മക്കളെ നമ്മൾക്ക് തരുന്ന സന്തോഷവും സമാധാനവും വലുതാണെന്നും ഓരോ ദിവസവും ഓരോ കുഞ്ഞും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റിയിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. കർത്താവെ, ഇത്രയധികം വീഴ്ചകളും കുറവും എനിക്കുണ്ടായിട്ടും ഈശോയെ ഈ കുഞ്ഞിനെ കർത്താവെ നീ കരുതുന്നത് കാണുമ്പോൾ എൻ്റെ കർത്താവെ നിൻ്റേതാണ് ഓരോ കുഞ്ഞും എന്നുള്ളൊരു കാര്യം കർത്താവിനോട് ചേർന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏറ്റവും എളുപ്പ വഴി. കർത്താവിനോട് ചേർന്നൊന്ന് വളർത്തുന്നതാണ് ഏറ്റവും എളുപ്പ വഴി കർത്താവ് നൽകുന്നതെന്നുള്ളത് സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ 6 കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഇവർക്ക് ഇവരുടെ ഓർ ഡെയിലി നീഡ്സ് ഇവരെ പഠിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി സ്ട്രഗിൾസ് ഇല്ലേ? അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ, ഭാരമല്ലേ ഇത് ചെയ്യാനായിട്ടെന്ന് ചോദിക്കണം. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടിലത്തെ പല കാര്യങ്ങളും മര്യാദയ്ക്ക് നടന്നു പോകുന്നത്, ശരിയായ രീതിയിൽ നടന്നു പോകുന്നതും കാരണം അതാണ്. സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷേ ഇവരില്ലെങ്കിൽ ഓരോ കുഞ്ഞുമില്ലെങ്കിൽ അതിൻ്റെ സ്പേസ് ഗ്യാപ്പ് ശരിക്കും എനിക്ക് വീട്ടിൽ കാണാനുണ്ട്. ഇപ്പം ഓരോ കുഞ്ഞും എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് വേറെ സ്ഥലത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിലില്ലെങ്കിൽ ആ കുഞ്ഞ് ആ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇത്രയധികം സ്പേസ് ഉണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ കുഞ്ഞില്ലാതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞും വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ എത്രമാത്രം ബലഹീനരാണോ അത്രമാത്രം ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഈ ഒരു വലിയ സ്നേഹം നമ്മൾക്ക് എന്നും അനുഭവിക്കാനായിട്ട് ഓരോ കുഞ്ഞിനോടും ചേർന്ന് ഓരോ കുഞ്ഞിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു സമയം ടിറ്റിയിലൂടെ എങ്ങനെ നമുക്ക് ദൈവഹിതപ്രകാരം മക്കളെ സ്വീകരിക്കാം, അവരെ വിശുദ്ധിയിലൂടെ വിശുദ്ധിയിലേക്ക് വളർത്താം എന്നുള്ളത്. തമ്പുരാൻ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവാശ്രയത്തിൽ മക്കളെ വളർത്താനാണ്. ദൈവാശ്രയത്തിൽ ഇന്ന് ലോകം മുഴുവനും ദൈവത്തെ വളരെ ചെറുതായിട്ട് കാണുന്ന ഒരു സമയമാണ്. ലോകം വലുതും ദൈവം വളരെ ചെറുതും. ആ കാലഘട്ടത്തിൽ മക്കളെ 6 മക്കൾക്ക് ജന്മം കൊടുത്ത് ദൈവാശ്രയത്തിൽ ദൈവഭയത്തിൽ വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി പറയാം. ടിറ്റി ജസ്റ്റിൻ്റെ കുടുംബത്തിനും ജസ്റ്റിനും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് കടക്കുകയാണ്, പേരൻറ്റിങ്ങിൻ്റെ തന്നെ. നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളുടെ ബാല്യകാലങ്ങളിലേക്ക് കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ നമുക്കൊരുപാട് കാര്യം നമ്മൾക്കൊരിക്കലും ഒരു പ്രാക്ടിക്കൽ സെഷൻ കിട്ടാതെയാണ് നമ്മൾ വിവാഹത്തിലേക്ക് വരുന്നത് അല്ലേ. നമുക്ക് ആർക്കും അങ്ങനെ ഒരു സമയം കിട്ടുന്നില്ല. നമ്മൾ വിവാഹത്തിലേക്ക് വന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾക്കുള്ള ഏക ബലം എന്താണ്? സൃഷ്ടാവായ ദൈവം എന്നെ ഒരു കുടുംബമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. അപ്പം ഞാൻ ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മക്കളെ വളർത്താനായിട്ട് ദൈവഹിതപ്രകാരം മക്കളെ സ്വീകരിക്കാനും ദൈവാശ്രയത്തിൽ വളർത്താനും നമ്മൾ തയ്യാറാകുകയാണ്. നമുക്കിനി ലിൻസി രഞ്ജിത്തിനെ ഒന്ന് ശ്രവിക്കാം. എങ്ങനെ നമുക്ക്
ബാല്യകാലം മുതൽ എങ്ങനെ മക്കളെ വളർത്താനായിട്ട് ഒരുപാട് ടിപ്സ് നമുക്ക് കിട്ടും, ഒരുപാട് ടിപ്സ് കിട്ടും. അപ്പോൾ ലിൻസി രഞ്ജിത്തിനെ നമുക്ക് ശ്രവിച്ചുകൊണ്ട് അടുത്തൊരു സെഷനിലേക്ക് കടക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ ആ ബാല്യകാലത്ത് ഞാൻ ഈശോയോടൊപ്പം എങ്ങനെയാണ് വളർത്തിയതെന്ന്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് സാധാരണ നമ്മുടെ ക്രിസ്തീയ കുടുംബത്തിലെ പോലെ ഞായറാഴ്ച കുർബാന, ജപമാല, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ ഒരു വ്യക്തിപരമായൊരു അടുപ്പം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കാനായിട്ട് എനിക്ക് എൻ്റെ ബാല്യകാലത്ത് സാധിച്ചിട്ടില്ല. അപ്പം എൻ്റെ വിവാഹശേഷം ഞാൻ ആ ഈശോയെ അറിഞ്ഞ സമയം, അപ്പോൾ നമ്മൾ പറയാറില്ലേ നമുക്ക് ഈശോയ്ക്ക് തൊടാനൊരു സമയമുണ്ടെന്ന്. അപ്പോൾ ഈശോ ആ തൊട്ട സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് വന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാറുണ്ട് നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന്. അപ്പോൾ അത് നമ്മൾ സമ്പത്താകാം, വിദ്യാഭ്യാസമാകാം. അപ്പോൾ നമുക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ള പറയുന്ന ഒരു ഈശോയോട് ചേർത്ത് വളർത്തുക, അവരുടെ ആത്മീയ ജീവിതം. അപ്പോൾ അതിൽ എന്നോട് എനിക്ക് ഭയങ്കര തീവ്രമായിട്ട് അതിനോടൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ അതിനുള്ള ശ്രമങ്ങളായി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ ചെറുപ്പം മുതൽ ഈശോയെ അറിഞ്ഞു വളരണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് ഞാൻ പോയി. ഞാൻ അതിന് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എൻ്റെ മക്കൾ എന്നെപ്പോലെ ആകാതെ കുഞ്ഞുനാൾ മുതൽ അവരങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു കൃപ അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അതിനായിട്ട് ആദ്യം എനിക്ക് ഈശോ എനിക്ക് തന്നൊരു ബോധ്യം എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെ തന്നെ അവരെ കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂമിൽ ഒരു ബോർഡുണ്ട്. അപ്പോൾ ആ ബോർഡിൽ ഞാൻ എല്ലാ ദിവസവും തലേ ദിവസം രാത്രി ഓരോ വചനം, കുഞ്ഞു കുഞ്ഞു വചനങ്ങൾ ഞാൻ എഴുതി വയ്ക്കും. എഴുതി വയ്ക്കുമ്പം ഇവർ രാവിലെ എന്നിട്ട് ഇവർ വചനം വായിക്കും. വായിച്ചിട്ട് അവരുടെ ഓരോ ബുക്കിൽ ഈ വചനങ്ങൾ എഴുതി വയ്ക്കും. അതിനുശേഷം ഇവരോടൊപ്പം ആയിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഈ വചനങ്ങൾ ഏറ്റുപറയും. അപ്പോൾ ഇവർ പോലും അറിയാതെ, അപ്പോൾ അവർക്ക് ഇതൊരു ഒരിക്കലും ഒരു ഭാരമായിട്ട് തോന്നാത്ത വിധത്തിൽ ആ കുഞ്ഞുങ്ങളിലേക്ക് വചനം എങ്ങനെ എത്തിക്കാം, ഈശോ എങ്ങനെ എത്തിക്കാമെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ എൻ്റെ ജോലിയുടെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സങ്കീർത്തനം 18:1 എന്ന് ഞാനിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവരെന്നോടൊപ്പം പറയും, അവരപ്പോൾ ആ വചനം ഏറ്റു പറയും. 23:1 എന്ന് പറയുമ്പം അവർ ആ വചനം ഏറ്റു പറയും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറയുമ്പം അവർ റോമ 5:5 അങ്ങനെ. അപ്പം ഏഷ്യ 41:10 പറയുമ്പം അവർ വിളിച്ചു പറയും, ഉടനെ ഉറക്കെ പറയും, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം. അപ്പോൾ ഇതുപോലെ ഓരോ വചനങ്ങൾ അവരറിയാതെ തന്നെ ഓരോ ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ തലേ ദിവസം രാത്രി ഇങ്ങനെ എഴുതിയിടും, അവരെഴുതി വയ്ക്കും. ഇതുപോലെ ഓരോ ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ ഒരു വീഴ്ച വന്നൊരു സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്ക് വചനം എഴുതിയിടാതെയായി. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അമ്മ എന്താ അമ്മ ഇപ്പോൾ വചനം ഒന്നും എഴുതിയിടാത്തത്? അമ്മയ്ക്ക് അറിയാവോ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ കണ്ണു തുറന്ന് ഉടനെ വായിക്കുന്നത് വചനാണെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഈശോയെ അങ്ങ് എന്തുമാത്രം എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്. അവരാ വചനം വായിച്ച് കണ്ണു തുറന്ന ഉടനെ അവരാ വചനം വായിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നതിൽ പോലും അതെനിക്ക് ഭയങ്കര സന്തോഷവും തന്ന ഒരു അനുഭവമായിരുന്നു. പിന്നീട് ഇങ്ങനെ വചനങ്ങൾ പഠിപ്പിച്ചു പോവുക. പിന്നെ ഞാൻ അവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത് പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ടാണ്. അവർ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളും അത് ഈശോയ്ക്ക് മഹത്വം കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ തൃത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ അവരെ ഓരോ ദിവസവും അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർ ചെയ്യുന്ന എന്ത് കുഞ്ഞു പ്രവൃത്തികളാണെങ്കിലും അത് അവർ പഠിക്കുമ്പോഴും അവർ കളിക്കുന്ന സമയത്താണേലും അതെന്തും ഈശോയ്ക്ക് മഹത്വം കൊടുത്തുകൊണ്ട്. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ എനിക്ക് അറിയാം അവർ വാശി പിടിച്ചിട്ട് അവർ 3 പേരും കൂടി വാശിക്ക് ബോർഡിൽ ഇങ്ങനെ എഴുതി എഴുതിയിടും. അത് നമ്പർ കൗണ്ട് ചെയ്ത് 100, 200 അങ്ങനെ ഓരോ ദിവസം എത്തിയ സമയങ്ങളുണ്ട് പുണ്യങ്ങൾ ഇങ്ങനെ എല്ലാം ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് ചെയ്ത സമയങ്ങൾ. അപ്പം ഇതിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷേ ഏറ്റവും ചെറിയ നിസ്സാര കാര്യത്തിലും അവരത് പുണ്യങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനുള്ള ഒരു അനുഭവം ഞാൻ പറയുന്നത്, എനിക്കിങ്ങനെ ഈ ചെറുപയറ് പരിപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ചീത്തയായി പോകാതിരിക്കാൻ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അതിൻ്റെ കവർ ഇങ്ങനെ എടുക്കുമ്പം ഇതിങ്ങനെ പൊട്ടി താഴേക്ക് എല്ലാം കൂടി ചെതറി അവിടെ മുഴുവനും വീണു, വീട് മുഴുവൻ പോയി. അപ്പം ഞാൻ ഓർത്ത് ചൂലെടുത്ത് അടിച്ചങ്ങ് കളയാം എന്നങ്ങ് വിചാരിച്ച് മനസ്സിലങ്ങനെ ഇരിക്കുമ്പം ഇവർ മൂന്ന് മക്കളാണ്, അവർ 3 പേരും കൂടി ഓടി അങ്ങ് വന്നു. വന്ന ശേഷം, അമ്മേ നമുക്ക് ഈ ഓരോ ചെറുപയറും പെറുക്കിയെടുക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിത് പെറുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാനവർ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോടൊപ്പം ഞാൻ ഓരോ ചെറുപയറും മണിയും അവരോടൊപ്പം ഇരുന്ന് ഇങ്ങനെ പെറുക്കി പെറുക്കി, അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴും ഇവർ പറയും, ഈശോയെ
ഒരാത്മാവിന്റെ മേൽ കരുണയായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അതങ്ങനെ പെറുക്കിയെടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ മക്കളെ മതി, നമുക്ക് ബാക്കി ചൂല് കൊണ്ട് തൂത്തങ്ങ് എടുക്കാം മതി എന്ന് പറഞ്ഞു. അപ്പൊ അവർ എന്നോട് ചോദിച്ചു, അമ്മേ അങ്ങനെ ചെയ്യുമ്പോ അത് മറ്റുള്ള ആത്മാക്കൾക്ക് സങ്കടാവില്ലേ, അവരിപ്പോ പറയുന്നുണ്ടാവില്ലേ, ഞങ്ങളെയും കൂടി ഒന്ന് രക്ഷിക്ക് രക്ഷിക്കുന്ന അവർ പറയുന്നുണ്ടാവില്ലേ എന്ന് അവർ പറഞ്ഞു. അപ്പം ഇതൊക്കെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളിൽ ആ സമയത്ത്, അപ്പം എൻ്റെ ബലഹീനതയാണെങ്കിൽ പോലും ഞാൻ നടത്തിയൊരു ശ്രമത്തിൽ ഈശോ അവർ കാണുന്നുണ്ട്, അവരിൽ ഇടപെടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായ സമയങ്ങളായിരുന്നു. അപ്പം ഇങ്ങനെ വചനം പഠിപ്പിച്ച് പുണ്യങ്ങൾ അഭ്യസിച്ചൊക്കെ ഇങ്ങനെ അവർ പോകും. അപ്പോൾ ഒരു നിയമാവർത്തനം 6:6-7 വചനത്തിൽ പറയുന്നില്ലേ, ഞാൻ നിന്നെ പഠിപ്പിച്ച വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, അത് നിന്റെ മക്കളെ ജാഗരൂകതയോടെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എപ്പോഴും അവരോടത് സംസാരിക്കണം. അപ്പോൾ ഈശോയുടെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മളെപ്പോഴും ഈശോയുടെ വചനങ്ങൾ പങ്കുവെക്കാനായിട്ട്. പിന്നീട് അവർ, ഞാൻ കുഞ്ഞു കുഞ്ഞു അവരുടെ സഹനങ്ങൾ, അവരുടെ ചെറിയൊരു വീഴ്ചയാകട്ടെ, പൊട്ടിയതാകട്ടെ, ചെറുതായിട്ട് എന്തായാലും അത് ഈശോയ്ക്ക് കാഴ്ച വയ്ക്കാനായിട്ട് കുഞ്ഞുനാളിൽ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം ചെറിയ ചെറിയ വീഴ്ചകൾ വരുമ്പോൾ അവരങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കും. അപ്പോൾ എൻ്റെ മോന്, ഇളയ മോന് 8 വയസ്സുള്ള സമയത്ത് അവന് ഒന്ന് വീണു, നെറ്റിയിൽ നല്ല ആഴത്തിലൊരു മുറിവുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് വേണം പിച്ചിടാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല മുറിവായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ഈ ഡോക്ടറും നഴ്സും വന്ന് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ സമ്മതിക്കണം കേട്ടോ, അവൻ്റെ കണ്ണിൽ ഭയമെന്ന് പറയണില്ലായിരുന്നു, എന്ത് ധൈര്യത്തോടെ അവനവിടെ കിടന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചിറങ്ങി വന്ന സമയത്ത് ഞാൻ മോനോട് ചോദിച്ചു, മോനെ നീ ഭയങ്കര സ്മാർട്ടായിരുന്നാണല്ലോ ഡോക്ടറും നഴ്സൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ച് അവനോട് പറഞ്ഞപ്പോൾ അമ്മ അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാനവിടെ കിടന്ന സമയം മുഴുവൻ കണ്ണ് കാണാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും കൂടി പഠിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാനും എൻ്റെ മക്കളിലൂടെ ഈശോ എന്നോട് പല കാര്യങ്ങളും പഠിപ്പിക്കുമായിരുന്നു. നമുക്ക് വീഴ്ച പറ്റുമ്പോഴും ഈശോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു കൂടുതൽ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നത് ഈശോയെ എത്രമാത്രം കൊടുക്കാൻ പറ്റുന്നു, അത് വചനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ എളിമ പുണ്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ദൈവ സ്നേഹം അനുഭവിക്കാനുള്ള അവരെ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അതായിരിക്കട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ സ്നേഹിക്കാനും അനുഭവിക്കാനുള്ള ഒരു കൃപ കൊടുക്കണേ ഈശോയെ എന്നായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടി ലിൻസിയെയും രഞ്ജിത്തിനെയും ഓർക്കാം. അവരുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ അവസരത്തിൽ സമർപ്പിക്കാം. നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? വളരെ ചെറുപ്രായത്തിൽ തന്നെ ദൈവാശ്രയത്തിൽ മക്കളെ വളർത്താനായിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും ദൈവം വലിയ വില കൊടുക്കുന്നുണ്ട്. അതുവഴി മക്കളെ വളർത്തുന്നതിനുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഇതേപോലൊരു അനുഭവം എൻ്റെ കുടുംബത്തിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ 50 നവംബറിന് എനിക്ക് 8 കുട്ടികളുണ്ട്. അതിൽ 4-ാമത്തെയും 5-ാമത്തെയും ഇരട്ടകളാണ്. അപ്പം ഓരോ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് നമ്മൾ 50 നവംബറിൽ മക്കളോട് പറഞ്ഞു. എന്നിട്ട് ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ട കാഴ്ച വെച്ചിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ യേശുവോട് ചോദിക്കണം എന്നെല്ലാം നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ 5-ാമത്തെ മോഹൻ വന്ന് എന്നോട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയണം, എന്താടാ നീ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും യുക്രൈൻ വാറിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. അപ്പം ലീന, എൻ്റെ ഭാര്യയെ ചോദിച്ചു, ലീന ചോദിച്ചു, എടാ നീ വേറൊന്നും ചോദിച്ചില്ല, നിനക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ലേ, ഇല്ല അത് മതിയല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ചെറുപ്രായത്തിലെ തന്നെ മക്കൾക്ക് ദൈവത്തെ, അവനെ സൃഷ്ടിച്ച ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഏതൊരു ശ്രമത്തെയും ദൈവം വലിയ വില കൊടുക്കുന്നു. നമ്മുടെ ഓരോ ശ്രമത്തെയും, ഇതാണ് പേരൻറ്റിങ്ങിൻ്റെ ഒരു അടിസ്ഥാനം. പേരൻറ്റിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അവനെ വിശുദ്ധിയിലേക്ക് വളർത്തുന്ന, വിശുദ്ധിയിലേക്ക് വളർത്തുന്നതായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഏതൊരു നിർദ്ദേശവും പ്രോത്സാഹനവും. മക്കളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നല്ലത് ചെയ്യാനായിട്ട്.
അവരവരുടെ സമയത്ത് അവരതെല്ലാം ചെയ്തുകൊള്ളും. അവരുടെ 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 ജീവിത ജീവിതത്തിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൽ അവരെ നിരന്തരമായിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കാം. എന്തിനു വേണ്ടി? അവനെ സൃഷ്ടിച്ച ദൈവത്തെ അഭിമുഖീകരിക്കാനായിട്ട്. ഹി ഷുഡ് ഹാവ് എ ക്ലോസ് എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഒരു ഏറ്റുമുട്ടൽ അവന് ഉണ്ടായിരിക്കണം. അവൻ യേശുവിനെ കണ്ടെത്തണം. അതായിരിക്കണം നമ്മളുടെ ശ്രമം. അത് നിരന്തരമായ ശ്രമമാണ്. അതിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. അതിനുവേണ്ട ജ്ഞാനവും കൃപകളും നമുക്ക് തരും. ഇതിനുള്ള ശ്രമം ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവം തരുന്ന കൃപകൾ. നമുക്ക് അടുത്തതായിട്ട് കുട്ടികൾ, നമുക്കറിയാം ടീനേജ് പ്രായത്തിലേക്കെല്ലാം കടക്കുമ്പോൾ, ടീനേജ് പ്രായം ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകം മുഴുവനും വലിയ വലിയ പേടിച്ച രീതിയിലാണ് ടീനേജേഴ്സിനെ നോക്കുന്നത്. അവരെങ്ങനെയാകും, അവരുടെ പ്രവൃത്തികൾ, ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും അവരുടെ കാര്യങ്ങളിൽ. അവർ സ്കൂൾ വിട്ട് കോളേജുകളിലേക്ക് പോകുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് അവരുടെ എല്ലാവരുടെയും പ്രവൃത്തികളും അവരുടെ കപ്പാസിറ്റിയും. അപ്പോൾ അത് വലിയൊരു, ഏതൊരു കുടുംബത്തിനും വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. അത് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം? സഭയോട് ചേർന്ന് ഈശോയുടെ കൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ ടീനേജിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളത് ഷേർലി ജോസിയെ നമുക്കൊന്ന് ശ്രവിക്കാം. ഷേർലി ജോസിക്ക് 6 മക്കളാണ്. എങ്ങനെയാണ് ഷേർലി അവരുടെ മക്കളെ ദൈവാശ്രയത്തിലൂടെ ഈ ടീനേജിലേക്ക് അവരെ കടത്തിക്കൊണ്ട് പോയതെന്ന് ഈ അവസരത്തിൽ നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 6 മക്കളാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ മൂത്ത മോന് 24 വയസ്സ്, ഏറ്റവും ഇളയ ആൾക്ക് 10 വയസ്സ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള 4 പേര് 17 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഏജ് ഗ്യാപ്പിലുള്ള പിള്ളേരാണ്. ഒരേ സമയത്ത് 4 ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിലെ ഒത്തിരി പിള്ളേരെ ഈശോയിലെ ചേർത്ത് വളർത്താൻ ഒത്തിരി ശ്രമിച്ചായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ കേട്ട പോലെ, ലിൻസി പറഞ്ഞതുപോലെ തന്നെ, കുഞ്ഞു കുഞ്ഞു പുണ്യങ്ങളും വചനം പഠിപ്പിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ഇവരെ ഒത്തിരി, ഞാൻ ജോലി വരെ രാജിവെച്ച് ഇവരുടെ കൂടെ ഒത്തിരി സമയം ചെലവഴിച്ചാണ് പിള്ളേരെ കുഞ്ഞിലെ വളർത്തിയത്. അവൻ ഒരു സമയമായപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഏറ്റവും നന്നായിട്ടാണ് എൻ്റെ മക്കളെ വളർത്തുന്നതെന്നും പിള്ളേർ ഏറ്റവും നല്ല രീതിയിലാണ് വളരുന്നതെന്നും ഒക്കെ ഉള്ളൊരു ചിന്തയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമയമായപ്പം പിള്ളേരങ്ങ് വളർന്നു വന്നപ്പം പിള്ളേർ പതുക്കെ പതുക്കെ പ്രാർത്ഥനയിൽ നിന്ന് അകലാൻ തുടങ്ങി. പെട്ടെന്നൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് അത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നമ്മളത് നല്ലതല്ലെന്ന് പറയുമ്പം ഉടനെ അവർ ചോദിക്കും, എന്തുകൊണ്ടത് നല്ലതല്ല, ഞങ്ങൾ കൺവിൻസ്ഡ് അല്ല എന്ന്. നമ്മളെങ്ങനെയൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ നോക്കിയാലും പക്ഷെ അവർക്ക് അത് പൂർണ്ണമായിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പിള്ളേർ വളർന്നു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള പേരൻറ്റിങ് ഒന്നും നടക്കുന്നില്ല. ഞാൻ സ്വപ്നം കണ്ട് ആ വിശുദ്ധരായ മക്കള് അതിൽ നിന്ന് അങ്ങ് മാറി പോകുന്ന ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയ ഒരു ഫീലിങ്ങും, ഞാൻ ഒരു ഫെയിലിയറായി എന്നുള്ളൊരു ഡിപ്രഷനിലേക്ക് വരെ ഞാൻ പോയായിരുന്നു. ഞാനും പിള്ളേരും നമ്മൾ എന്നും അടി, എപ്പോഴും അവരുമായിട്ട് വഴക്കുണ്ടാക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്നോടും ഭയങ്കര ദേഷ്യം. ഞങ്ങൾ തമ്മിൽ എന്നും ഒച്ചയും ബഹളവും, പിന്നെ പരസ്പരം ഭയങ്കര അകലിച്ച ഉണ്ടാവുകയാണ്. പിന്നെ വരും തോറും എനിക്ക് ഒട്ടും അവരെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവർക്ക് എന്താ, എന്തിൻ്റെ കുറവാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതും കൂടാതെ ഈ ലോക്ക്ഡൗണും കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഡിവൈസും കൂടെ വന്നപ്പം പിന്നെ ഒന്നും പറയണ്ട, അവരതിലേക്ക് കയറി. പിന്നെ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു. എല്ലാവരും യൂട്യൂബും ഒക്കെ എപ്പോൾ നോക്കിയാലും ഡിവൈസുമായിട്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഒത്തിരി സങ്കടവും വിഷമവും ദേഷ്യവും അരിശവും എല്ലാം അങ്ങ് വന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് ഒരു ദിവസം നിത്യാരാധന പോയിരുന്നു. ഞാൻ ചോദിച്ചു, ഈശോയെ എനിക്കെവിടെയാ തെറ്റ് പറ്റിയേ? ഞാൻ നിന്നോട് ചേർന്നല്ലേ ഇത്രയും നാൾ മക്കളെ വളർത്തിയത്. ഇപ്പം എന്ത് പറ്റി? എനിക്കറിയത്തില്ല. ഇനി എനിക്കിവരെ മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്ന് ശരിക്കും ഞാൻ അന്ന് ഈശോയുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയായിരുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ തമ്മിൽ എന്നും അടിയുണ്ടാവും. ഒരിക്കലും എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എപ്പോഴും വീട്ടിലൊരു ടെൻഷനും സ്ട്രെസ്സും. അപ്പം ഈശോ
ഓരോ ദിവസമായിട്ട് എന്നെ പഠിപ്പിച്ചു തരുമായിരുന്നു എങ്ങനെയാണ് പിള്ളേർ വളർന്നു വരുമ്പോൾ നീ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യേണ്ടതും എങ്ങനെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടതും ഈശോ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് ഓരോ പ്രാവശ്യം നിത്യാരാധന ഇരിക്കുമ്പോൾ ഈശോ ബോധ്യങ്ങൾ തരുമായിരുന്നു ആദ്യമായിട്ട് ദൂർത്തപുത്രനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അവൻ വിട്ടേച്ചും പോയപ്പം എനിക്കൊത്തിരി സങ്കടം ഉണ്ടായി പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് ഒച്ചയും ബഹളവും ഒന്നും വെച്ചില്ല ഞാൻ ഒത്തിരി സ്നേഹത്തോടെ കാത്തിരുന്നു അവന് തിരിച്ചു വരാൻ വേണ്ടി നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരു ദിവസം ഞാൻ ഈ സന്തോഷത്തിൻ്റെ രഹസ്യത്തിലൂടെ പിള്ളേർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവരെ ഒന്നാമത്തെ രഹസ്യത്തിലൂടെ അവരുടെ കൺസെപ്ഷൻ ഉദരത്തിൽ ഉരുവായ സമയത്തുണ്ടായ എല്ലാ മുറിവുകളും കുറവുകളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്നും ഞാൻ ഈ ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതുപോലെ തന്നെ രണ്ടാമത്തെ രഹസ്യത്തിലൂടെ ഉദരത്തിലായിരുന്ന ആ 9 മാസക്കാലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നെ 3-ാമത്തെ രഹസ്യത്തിലൂടെ അവർ ജനിച്ചു വീണ ആ സമയം മുതൽ ഇപ്പോൾ ഉള്ള ആ സമയം വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഓരോ രഹസ്യത്തിലൂടെ ഓരോ കാലഘട്ടത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ അമ്മേനെ അറിയാൻ തുടങ്ങി മാതാവ് എങ്ങനെയാണ് ഈശോയെ വളർത്തിയെന്ന് അപ്പോൾ അവിടെ ഈശോ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചതാണ് നീ അമ്മയെ പോലെ ആയിരുന്നെങ്കിൽ നിൻ്റെ മക്കൾ ഈശോയെ പോലെ ആവത്തില്ലായിരുന്നോ എന്ന് അതെന്നെ ശരിക്കും ഉലുക്കിയ ഒരു ചോദ്യമായിരുന്നു അന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് ചേർന്ന് അമ്മ തന്നെ എന്നെ പഠിപ്പിച്ചു തരണേ എൻ്റെ മക്കളെ വളർത്താൻ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഇതാണ് ഓരോ കാലഘട്ടത്തിലും എൻ്റെ കുറവുകളാണ് ഈശോ കാണിച്ചു തന്നത് ഉദരത്തിൽ ഉരുവായ സമയത്ത് എനിക്കുണ്ടായ കുറവുകൾ അവർ വേണ്ടത്രയും പ്രാർത്ഥിച്ച് സ്വീകരിക്കാത്ത അവസ്ഥകളൊക്കെ കാണിച്ചു തന്നു പിന്നെ അതുപോലെ തന്നെ ഉദരത്തിലായിരുന്ന സമയത്ത് കൃപ കുറവുള്ള സമയത്തൊക്കെ ഞാൻ ഒത്തിരി സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്ത സമയത്തൊക്കെ അത് മക്കളിലേക്ക് പകർന്നു പോയ അതൊക്കെ കാണിച്ചു തരുമായിരുന്നു പിന്നെ അവർ വലുതായപ്പം പിന്നെ ഓരോ പ്രാവശ്യം എൻ്റെ കുറവുകളാണ് ഈശോ കൂടുതൽ കാണിച്ചത് അപ്പം എനിക്ക് മനസ്സിലായി ഞാനാണ് മാറേണ്ടത് പ്രത്യേകിച്ച് ടീനേജ് ആയപ്പോഴത്തേക്ക് ആ ഒരു കാലഘട്ടത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈശോ എൻ്റെ അടുത്ത് കാണിച്ചത് നീ അവരോട് കരുണയില്ലാതെയാണ് പ്രവർത്തിച്ചത് അപ്പോൾ ആ സമയത്ത് ഒത്തിരി സ്നേഹത്തോടെ കരുണയോടെ കമ്പാഷനോടെ നീ അവരോട് പെരുമാറാനാണ് ഈശോ കൂടുതലും പറഞ്ഞു തന്നത് പിന്നെ അതുപോലെ തന്നെ ഈശോ നീ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഇവർ വഴിതെറ്റിപ്പോയാലോ ഇത്രയും നാൾ ചെയ്തതെല്ലാം വെറുതെ ആയി പോയല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈശോ പറഞ്ഞു അത് നീ പേടിക്കണ്ട ഞാൻ അവരെ പഠിപ്പിച്ചോളാം അവർ ശ്രേയസ് ആർജിച്ചോളും പിന്നെ ഈ വചനം ഞാൻ അങ്ങ് പറഞ്ഞു നടന്നു കർത്താവ് തന്നെ അവരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിച്ചോളും പിന്നെ പതുക്കെ പതുക്കെ ഞാൻ അങ്ങ് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ തുടങ്ങി അപ്പം ഈശോ തോന്നിയ ഒരു ബോധ്യമാണ് ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിലൂടെ കുളിച്ച് നിൽക്കുവാണെങ്കിൽ എന്നെ തൊടുന്ന മക്കൾ നനയും അപ്പം നീ ആദ്യം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക അപ്പം നിന്നിലൂടെ അരുവി മക്കളിലേക്ക് ഒഴുകും അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി അപ്പം കൂടുതൽ ഞാൻ ഈശോയായിട്ട് ചേർന്ന് നിന്ന് എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ കാണാൻ തുടങ്ങി എനിക്ക് പിള്ളേരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അവരുടെ വിഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്കാണേലും എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാനും പതുക്കെ പതുക്കെ പിള്ളേരെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും തുടങ്ങി പിന്നെ ഞങ്ങളൊരു കൂട്ടുകാരെ പോലെ മാറാൻ തുടങ്ങി അപ്പം ഈശോ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ സ്റ്റേജിലും എന്ത് എങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഈശോ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലായി അവർ വളർന്നു വരിക നമ്മളിനി അവരെ റെസ്പെക്റ്റ് ചെയ്യണം പിന്നെ ഈശോ കാണിച്ചു തന്നത് നീ ദാസിയെ പോലെയാണോ നീ നിൻ്റെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് മാതാവ് ഇതാ നിൻ്റെ ദാസി എന്ന് പറഞ്ഞോടാണ് സ്വീകരിച്ചത് ഇവിടെ ഞാൻ എൻ്റെ അതോറിറ്റിയും എൻ്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ പറയുന്ന പോലെ അവർ ചെയ്യണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ വളർത്തുന്നത് പക്ഷെ അവിടെയൊക്കെ ഈശോ കാണിച്ചു തരുമായിരുന്നു നീ ഒത്തിരി ഇത് എൻ്റെ കുഞ്ഞാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവർ വളരട്ടെ നീ എന്നിലേക്ക് സമർപ്പിക്കുക നിൻ്റെ കുഞ്ഞിനെ അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണാൻ തുടങ്ങി വ്യത്യാസങ്ങൾ പ്രാർത്ഥനയിൽ അവർക്ക് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അവർ തന്നെ കുറേ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി പിന്നെ നോയമ്പിലൊക്കെ അവർ തന്നെ മമ്മി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മമ്മി നോയമ്പല്ലേ ഞങ്ങളെങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം പിന്നെ പതുക്കെ ഞാൻ നിർബന്ധിക്കുന്ന സംഭവങ്ങൾക്ക് നിർത്തി അവർക്ക് തന്നെ കൂടുതൽ തോന്നുന്നത് ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ മാറി കുറേ കൂടെ അവർ വളർന്നു വരുമ്പം ഞാനങ്ങ്
കുറച്ചുകൂടെ അവരുടെ ലെവലിലേക്ക് ഇറങ്ങി കുറേ കൂടെ അവരെ സ്നേഹിക്കാനും കുറേ കൂടെ സമയം അവരുടെ കൂടെ ചെലവഴിക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. പിന്നെ വേറെ ഒരു കാര്യമാണ് പിള്ളേരെ അവർ വളരും തോറും അവർ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പം ലോകം പറയുന്നത് വേറെ വീട്ടിൽ പറയുന്നത് വേറെ. ഇപ്പം ഇവർ നല്ല കൺഫ്യൂഷനിലാണ്, ഒത്തിരി സ്ട്രെസ്സിലാണ്. അപ്പം ശരിക്കും അവരുടെ ഉള്ളിൽ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അപ്പം മോശ കൈവരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ യുദ്ധം അവർ ജയിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രൈസിസിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുമ്പോൾ അവരോടൊരു അനുകമ്പയോടെ അവർ അനുഭവിക്കുന്ന വേദന നമ്മളും മനസ്സിലാക്കി അവർക്ക് വേണ്ടി കൈവരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈ ഒരു ടീനേജ് ക്രൈസിസ്, ഈ ഒരു ടീനേജിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് അക്കരെ കടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്ന ഓരോ പാപങ്ങളെയും നമുക്ക് കഴുകാൻ പറ്റും. ഇപ്പം ഒരു ദിവസം നിത്യാരാധന ഇരുന്നപ്പം ഈശോ എൻ്റെ അടുത്ത് കാണിച്ച ഒരു കാര്യമാണ്, നീ കുഞ്ഞിലെ പിള്ളേരെ കുളിപ്പിക്കത്തില്ലായിരുന്നോ? അവർ ചെളി പിടിച്ച് പുറത്തൊക്കെ കളിച്ചു വരുമ്പം ചെളി പിടിച്ച് വരുമ്പം നീ അവരെല്ലാം കുളിപ്പിച്ച് ക്രീമും പൗഡറും ഒക്കെ ഇട്ടിട്ട് വിടത്തില്ലായിരുന്നോ? നീ ഇനി അങ്ങനെ തന്നെ ചെയ്താൽ മതി, എത്ര പൊതിഞ്ഞു പിടിച്ചിട്ടും കാര്യമില്ല. ഇനി നമ്മുടെ കുഞ്ഞു ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഉറപ്പായിട്ട് ചെളി പറ്റും. നീ അവരുടെ ആത്മാവിനെ കഴുകിയാൽ മതി. അപ്പം ജോബ് പ്രാർത്ഥിച്ചില്ലായിരുന്നോ, എൻ്റെ മക്കൾ പാപം ചെയ്തെന്ന് ഓർത്തുകൊണ്ട് ബലി അർപ്പിക്കുന്നില്ലായിരുന്നോ? അതുപോലെ നീയും ചെയ്താൽ മതി എന്ന് മനസ്സിലേക്ക് വന്നു. അപ്പം പിന്നെ ഞാൻ അവരുടെ ഇന്ദ്രിയങ്ങളെ ഞാൻ കഴുകാൻ തുടങ്ങി. ഓരോ ദിവസവും അവർ ഇന്ദ്രിയങ്ങളിലൂടെ അവരിലേക്ക് കടന്നു വന്ന ഓരോ പാപങ്ങളും അവരിലേക്ക് കടന്നു വന്ന എല്ലാ ആസക്തികളും ദുർമുഖങ്ങളും ഓരോന്നോരോന്നായിട്ട് ഞാൻ തന്നെ അങ്ങ് സമർപ്പിച്ച് കഴുകാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഒത്തിരി പതുക്കെ പതുക്കെ ആണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പിള്ളേരിൽ വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. പതുക്കെ അവർക്ക് ദൈവസ്നേഹം അനുഭവിക്കാനും തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ അവരുടെ പേഴ്സണൽ പ്രേയറിൽ ഒരു മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. കുറച്ചുകൂടെ പ്രാർത്ഥന കാര്യങ്ങൾ താല്പര്യം വരാൻ തുടങ്ങുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാനും പിള്ളേരും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും നന്നായിട്ട് വന്നത്. അപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിലും കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ജ്ഞാനം ചോദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ വളർത്താം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ ഒരു സമയം മുഴുവനും ഞങ്ങൾ ഓരോ കുടുംബങ്ങളിലെ അമ്മമാരെ ശ്രവിക്കുകയായിരുന്നല്ലോ. യേശുവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. യേശുവെ, ഞങ്ങളീ സമയത്ത് ഞങ്ങളുടെ മക്കളിൽ ഉള്ള പോരായ്മകൾ അത് ഞങ്ങളുടെ പോരായ്മകളാണല്ലോ യേശുവെ. ഞങ്ങളുടെ ഒരുക്കമില്ലായ്മയാണല്ലോ ഞങ്ങളുടെ മക്കളിലേക്ക് വന്നത്. യേശുവെ, നിൻ്റെ തിരരക്തം കൊണ്ട് അവയെല്ലാം കഴുകണമേ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, ഞങ്ങൾക്ക് മക്കളെ വളർത്തുന്നതിനുള്ള ജ്ഞാനം തരണമേ. ഞങ്ങൾക്കറിയില്ല എൻ്റെ യേശുവെ ഇവരുടെ ഓരോ ആവശ്യങ്ങളും ഇവരുടെ ഓരോ രീതികളും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലല്ലോ യേശുവെ. യേശുവെ, അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ നിൻ്റെ തിരരക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഷേർലിയെയും ജോസിയെയും പ്രത്യേകം ഓർക്കാം. അവരുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മളുടെ കുടുംബത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അനുദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് മക്കളെ ദൈവത്തെ കാണിച്ചു കൊടുക്കാം, എൻ്റെ ഈശോയെ കാണിച്ചു കൊടുക്കാം, എങ്ങനെ എൻ്റെ ഈശോയുമായിട്ടൊരു കണ്ടുമുട്ടൽ എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കാം, ഇത് വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. ഇതെല്ലാം നമ്മൾക്ക് ദൈവം തരുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ, അതാത് സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതിലൂടെ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ വിശുദ്ധിയിലേക്ക് വളരുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായ കാര്യം. അതിലൂടെ ദൈവാശ്രയത്തിൽ മക്കളെ, ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ വളരേണ്ടത്. ഞാൻ എൻ്റെ സ്നേഹത്തിൽ വളരുന്നു, ദൈവസ്നേഹത്തിൽ ഞാൻ നിറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുന്നു, എൻ്റെ മക്കളിലേക്ക് ഞാൻ ആ അൺകണ്ടീഷണൽ ലവ് മക്കളിലേക്കും കൊടുക്കുന്നു. അതുവഴി അവരും ദൈവാശ്രയത്തിൽ വളരുന്നു. നമുക്കിനി അനുദിന ജീവിതത്തിൽ എങ്ങനെ മക്കളെ നമുക്ക് വളർത്താം എന്നുള്ളത് സീറ്റ ബിനുവിൽ നിന്ന് ശ്രവിക്കാം. സീറ്റ ബിനുവിനെ നമുക്ക് ശ്രവിക്കുന്നതിലൂടെ എങ്ങനെ എൻ്റെ ഓരോ ദിവസവും ചില ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എനിക്ക് എൻ്റെ മക്കൾക്ക് യേശുവെ കാണിച്ചു കൊടുക്കാം എന്ന് നമുക്ക് ഈ അവസരത്തിൽ സീറ്റേനെ നമുക്ക് ശ്രവിക്കാം. കുഞ്ഞുങ്ങളിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട ഒത്തിരി കാര്യങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവും.
അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ഈശോ സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുക. നമ്മൾ എപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെങ്കിലും ജീവിതത്തിൽ നമ്മൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലതിനോടും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഈശോയുടെ വിശ്വാസം, ഈശോയോട് വിശ്വസിക്കുന്നതിനെ കുറിച്ച് കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുമായിരുന്നു. ഞങ്ങൾ നാട്ടിൽ താമസിച്ചപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ താഴത്തായിട്ട് ഒത്തിരി പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ പാമ്പിനെ കണ്ടതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ അവിടേക്ക് ഇറക്കി വിടേണ്ട, അങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഞങ്ങളവിടെ മുകളിൽ നിന്നിങ്ങനെ കളിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു ടോയ് താഴെ പോയി. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് മൂത്ത ആളിങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ, മൂത്ത ആൾക്ക് 11 വയസ്സാണ്. അപ്പോൾ അവളിങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, ഇറങ്ങണ്ട. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, സെൻറ് ജോർജിനോട് പ്രാർത്ഥിച്ചാൽ മതി, സെൻറ് ജോർജ് പാമ്പുകളുടെ പേരിൽ സെൻറ് ജോർജിന് അധികാരമുണ്ട്, അതുപോലെ ഫ്രാൻസിസ് അസീസി എല്ലാ മൃഗങ്ങളോടും സംസാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഏത് മൃഗത്തിനെ വേണമെങ്കിലും നമുക്ക് അടക്കാൻ പറ്റും എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അമ്മ ഇറങ്ങണ്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ആ സമയത്ത് ഞാൻ സ്റ്റക്കായി നിന്ന് പോയി, എന്ത് പറയണമെന്ന് അറിയാൻ മേലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ മോളെ, എന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. മോള് പ്രാർത്ഥിച്ച് ഇറങ്ങി ആ ടോയ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു തിരിച്ചറിവായിരുന്നു. നമ്മൾ പല കാര്യങ്ങളും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിൽ വരുമ്പം അത് ആപ്ലിക്കബിൾ ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ നമ്മളോട് സംസാരിച്ചപ്പം വിശ്വാസത്തിൻ്റെ ഒരു തലം, എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലം തന്നെ മാറി. എങ്ങനെയായിരിക്കണം നമ്മൾ ഈശോയുടെ അടുത്തുനിന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു. വേറൊരു വലിയ കാര്യം ഇവിടെ ഞങ്ങൾ യു കെയിൽ വന്നതിന് ശേഷം സംഭവിച്ചാണ്. ഈ റീസെൻ്റ്ലി വിസയുടെ റിന്യൂവൽ ടൈമാണ്, വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ റിന്യൂവൽ ടൈമാണ്. അപ്പോൾ 6 പേർക്കും കൂടി ഒരു 12 ലക്ഷം രൂപ വേണം. അപ്പം നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിച്ച് നമുക്ക് പൈസ കിട്ടാനില്ല, പൈസ ഇല്ല, അങ്ങനെ വിഷമിച്ചിരിക്കുന്നൊരു സമയം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് എന്നോട് മൂത്താള് വന്നിട്ട് പറഞ്ഞു, അമ്മേ, അമ്മ എന്തിനാ കരയുന്നത്? ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടയവനായ, ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവായ ഈശോയുടെ മക്കളല്ലേ നമ്മൾ? അപ്പോൾ എന്തിനാണ് നമ്മൾ കരയുന്നത്? ഈശോയ്ക്ക് ഒരു മണൽത്തരി പോലെ, ആ മണൽത്തരി കൊണ്ട് നമ്മുടെ ആവശ്യത്തിൽ അധികം നമുക്ക് തികയുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ശരിയാണ്, ഞാൻ വിഷമം കൊണ്ട് കരയുന്ന ആണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വേറെ ആരുടെ അടുത്തും കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ, നമുക്ക് ഈശോയുടെ അടുത്തല്ലേ കരയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കരഞ്ഞേ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ആ ഒരു കാര്യം കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ ഈശോയിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ ഈശോ നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. ഈശോയ്ക്ക് നമ്മളെ മാത്രം മതി, നമ്മുടെ സ്നേഹം മാത്രം മതി. കുഞ്ഞുങ്ങളിലൂടെ അത് പല കാര്യങ്ങളിലും, കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോ ഒത്തിരി നയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഞങ്ങളിങ്ങനെ ഫാമിലി പ്രെയറിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്ത സമയത്ത് 3-ാമത്തെ ആൾ, 5 വയസ്സേ ഉള്ളവൾക്ക്, അവളിങ്ങനെ ചോദിച്ചു, ഈശോ നമ്മുടെ നടുക്കപ്പം നിപ്പുണ്ടല്ലേ മേൻ? അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, അത്രയധികം ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്തല്ല ഞാനൊരിക്കലും ആ ടൈമിൽ ഡാൻസ് ചെയ്തിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എത്രയധികം ഈശോയുടെ പ്രസൻസ് കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സമയം. കുഞ്ഞുങ്ങളിലൂടെ ഇതുപോലെ എല്ലാ കുടുംബങ്ങൾക്കും ഈശോയിലേക്ക് വളരാൻ അനുഗ്രഹിക്കട്ടെ എന്നും സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന. സീറ്റയിലൂടെയും ബിനുവിലൂടെയും നമുക്ക് ഈ ഒരു അവസരത്തിൽ എങ്ങനെ മക്കളിൽ നമ്മൾ ഈശോയെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വലിയൊരു സമ്പത്താണിത്. ഏറ്റവും വലിയ സമ്പന്നനായ എൻ്റെ അപ്പൻ, സ്വർഗീയ അപ്പച്ചൻ, മക്കൾക്ക് എല്ലാം നേടിത്തരും എന്നുള്ളത്, അവർക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ തരും എന്നുള്ള ബോധ്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ലോകത്തിൻ്റെ ഏത് മുക്കിനും മൂലയിലും പോയിക്കോട്ടെ, അവർ ലോകത്തിൽ വലിയ പ്രകാശഗോപുരങ്ങളായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതാണ് സഭയുടെ ചരിത്രം മുഴുവനും. നമുക്ക് ഇത്രയും നേരവും നമ്മൾ അമ്മമാരിൽ നിന്ന് പേരൻസിനാണ് കേട്ടത്. ഇനി നമുക്ക് മക്കളോട് നമുക്ക് കുറച്ച് സംസാരിക്കണ്ടേ? അവരുടെ
ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവർക്ക് ടീനേജിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരെ സ്കൂളിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെ ചില കാര്യങ്ങളോട് നോ പറയണം, അത് മക്കൾക്ക് ആ ഒരു ബോധ്യം കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളുടെ മക്കളെ എല്ലാവരെയും, നമ്മുടെ കുടുംബം, ഇതൊരു ഏഞ്ചൽസ് ആർമി ഫാമിലി റിട്രീറ്റാണ്. നമ്മൾ കുടുംബം മുഴുവനാണ് നമ്മൾ ഈ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. നമുക്ക് കുറച്ച് നേരം മക്കളോട് സംസാരിക്കാനായിട്ട് നമുക്ക് സോണിയെ ക്ഷണിക്കാം. സോണിയ ഇനി സംസാരിക്കുന്നത് നമ്മളുടെ മക്കളോടായിരിക്കും. എല്ലാ മക്കളും ടി വിയുടെ മുമ്പിലേക്ക് വന്നിട്ട് സോണിയ ചേച്ചിയെ പ്രത്യേകമായിട്ട് ശ്രവിക്കാം. ഓവർ ടു സോണിയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എൻ്റെ മുമ്പിൽ കുഞ്ഞുകുട്ടികളുണ്ടാവും. എൽ പി സെഷൻ ഉണ്ട്, യു പി ഉണ്ട്, ഹൈസ്കൂളുണ്ട് അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? കൊറോണയൊക്കെ കഴിഞ്ഞതേ സ്കൂളിലോട്ട് കയറാൻ പോവുകയാണ്. രണ്ടു കൊല്ലം എങ്ങനെ പോയി എന്നുള്ളത് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ എങ്ങനെയാ പോയി എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ടീച്ചറ് ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ടീച്ചർ കോളേജിലായിരുന്നപ്പോൾ ജീസസ് യൂത്തിൻ്റെ പ്രെയർ മീറ്റിങ്ങിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഭയങ്കര വിഷമിച്ചൊക്കെയാണ് വന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങൾ, ഞങ്ങൾക്ക് എല്ലാ ട്യൂസ്ഡേയ്സുമാണ് പ്രെയർ മീറ്റിംഗ്, അങ്ങനെ കുറേ ചൊവ്വാഴ്ചകൾ ഇവനിങ്ങനെ വന്നു. കുറച്ച് ഇതൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു പയ്യനാണ്. കുറച്ച് നാൾക്ക് ശേഷം ഇവൻ്റെ ടെസ്റ്റിമണി പറയാൻ തുടങ്ങുകയാണ്. ഇവൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയൊരു കാര്യം, അത് ഇവൻ ഈ പ്രെയർ മീറ്റിങ്ങിന് വരുന്നതിൻ്റെ തലേ ദിവസം ഹോസ്റ്റൽ മുറിയിൽ 15 സ്ലീപ്പിംഗ് ബിൽസുമായിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് മരിക്കാനായിട്ട്. അപ്പോഴാണ് ഞങ്ങളുടെ പ്രെയർ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് ആ റൂമിൽ എന്തോ അവിചാരിതമായിട്ട് കയറി വന്നു, മുറിയിലേക്ക് കടന്നു വന്നു. അവനത് കഴിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഈ ചെറുപ്പക്കാരൻ പതുക്കെ പ്രെയർ മീറ്റിങ്ങിലേക്ക് വരുന്നത്. മക്കളെ, വർഷങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ കർത്താവായ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച് അവൻ ഈശോയുടെ സ്വന്തമാകുകയാണ്. എന്തായിരിക്കാം ഈ മരണത്തിൽ നിന്ന് ഇവനെ ഇത്രയും ഒരു 180 ഡിഗ്രി ടേൺ, ഇവൻ എങ്ങനെ ഇതുണ്ടാവാൻ കാരണം? എനിക്ക് വളരെ ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. എന്താണ് മക്കളെ? കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയും, ടേസ്റ്റ് ചെയ്തു. ഈ ചെറുപ്പക്കാരൻ ഈശോനെ ടേസ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഈ സമ്മാനപ്പൊതി ഒരു വലിയ സമ്മാനപ്പൊതിയാണ്. അതിൻ്റെ അകത്ത് 3 ചെറിയ ബോക്സസ് ഉണ്ട്. ഒരു വലിയ സമ്മാനപ്പൊതി, അതിൻ്റെ അകത്ത് 3 ചെറിയ ബോക്സസ്. ആ വലിയ സമ്മാനപ്പൊതിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പം ഈ 3 ബോക്സസ് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇതാരാ നിങ്ങൾക്ക് തരുന്നതെന്നും ഞാൻ അവസാനം പറയാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിപ്പം നമ്മളുടെ മാമോദീസ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല. നമുക്ക് ആർക്കും നമ്മുടെ മാമോദീസ ഓർമ്മയില്ല അല്ലേ? പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അല്ലേ, കുഞ്ഞു ബേബി വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ദൈവത്തിൻ്റെ മകനാകുന്ന മകളാകുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാക്രമെൻ്റാണ്, കൂദാശയാണ് അല്ലേ? ദൈവകൃപയുടെ കലവറ മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു കൂദാശ. നമ്മുടെ മാമോദീസ ദിവസം നമുക്കൊന്ന് സങ്കല്പിച്ചാലോ കൂട്ടുകാരെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി വലുതായി വന്നപ്പോൾ, ഒരു 3 വയസ്സൊക്കെ ആയപ്പോൾ നമ്മൾ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു അല്ലേ? നമ്മൾ നമ്മുടെ പാരൻസിനോട് ഭയങ്കര ഒബീഡിയൻ്റ്. ചെറിയ കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അപ്പ അമ്മ പറയണയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സമയം, നമ്മൾ അമ്മയെ ചെല്ലപ്പേര്, നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ചെല്ലപ്പേരുകളൊക്കെ? എൻ്റെ മോൻ ആ സമയത്ത് എന്നെ വിളിച്ചിരുന്ന പേരാണേ ചക്കര പൊന്നീന്ന്. ഞാൻ പിന്നീട് ചോദിക്കുക, എന്താടാ ഈ പേര് വിളിക്കാത്തത്? ഇച്ചിരി വലുതായിപ്പോയി അല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് ചിലരുടെയൊക്കെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞവർ ഇതിൻ്റെ അകത്തുണ്ടാവും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ നിങ്ങളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഡേ. ഓഹ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ നമ്മുടെ ആദ്യത്തെ കൺഫെഷൻ കുമ്പസാരം. ഓഹ്, എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വലിയൊരു ഭാരം നമ്മൾ വിട്ടുപോയതുപോലെ അല്ലേ.
ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച സമയം കുഞ്ഞുമക്കൾ ഓർത്തെന്ന്? ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമുക്കുണ്ടായിരുന്ന ആ ആദ്യ സ്നേഹം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. ശരിയാണോ? നഷ്ടപ്പെട്ടു പോയി അല്ലേ. അതെങ്ങനെയായിരിക്കും? കഴിഞ്ഞ കൊറോണ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ വീടിൻ്റെ അകത്ത് ബോറടിച്ചിരുന്നപ്പോൾ നമ്മൾ ഈ മീഡിയാസിൻ്റെ മുമ്പിൽ അല്ലേ, നമ്മൾ ഈ യൂട്യൂബിൽ ഷോർട്സ് ഇല്ലേ, അതൊക്കെ കാണാം ഇപ്പോൾ എല്ലാവർക്കും. ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ടുള്ള വീഡിയോസ് അതൊക്കെ കണ്ട്, പിന്നെന്താ വീഡിയോ ഗെയിംസ് കളിച്ചു, നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ചാറ്റ്സിലൊക്കെ പെട്ടുപോയി. നമുക്കറിയാവുന്നതാണ്, നമുക്കപ്പം വേറൊരു ഓപ്ഷൻസും ഇല്ല, നമ്മൾ പെട്ടുപോയി ഇല്ലേ. കുറേ അഡിക്ഷൻസ് നമുക്കുണ്ടായി, ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഈ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായി കാണും. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ സംഭവിച്ചു പോയി അല്ലേ. പക്ഷേ ടീച്ചർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വലിയൊരു സത്യമുണ്ട്, ഒരു വലിയ സത്യം. അതിതാണ്, ഒന്നിനും എൻ്റെ സന്തോഷം കെടുത്തിക്കളയാൻ ഇടയാകരുത്. ഒന്നും എൻ്റെ സന്തോഷത്തെ മാറ്റിവെക്കാനിട, എന്ത് വീഡിയോ ഗെയിംസ് ആയിക്കോട്ടെ, എന്ത് യൂട്യൂബിലെ വീഡിയോസ് ആയിക്കോട്ടെ, എന്ത് സാധനം വാട്സപ്പ് ചാറ്റ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ബി, എൻ്റെ സന്തോഷം കെടുത്തിക്കളയരുത്. ഞാനൊന്നിനും അടിമയാകരുത്, ഞാനൊന്നിനും അടിമയാകരുത്. കാരണം എന്നാണെന്നറിയോ മക്കളെ, ഈശോ വന്നത് എന്തിനാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചത് എന്തിനാണ്, അവൻ എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തത് എന്തിനാണ്? ഈ അടിമത്തത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനാണ് ഈശോ വന്നത്. ഈശോ എന്നെ സ്വന്തമാക്കിയത്, അവൻ അപ്പമായി മാറിയതൊക്കെ എന്നെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനാണ്. പ്രിയപ്പെട്ട മക്കളെ, വചനം ഇങ്ങനെ പറയുന്നുണ്ടേ, 1 തെസ്സലോനിക്കേ 5:8 വചനം ഇങ്ങനെയാണ്, പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. ടീച്ചറിൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത മക്കള്, പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ചില കാര്യങ്ങളോട് നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് നോ പറയണം. നമ്മളത് ശീലിച്ചേ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഗെയിംസിന് ഞാൻ അഡിക്റ്റഡ് ആയിരിക്കാം. ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഞാനൊരു നെക്സ്റ്റ് 15 മിനിറ്റ്സ്, അത് പടുത്തു വരുന്ന 15 മിനിറ്റത്തേക്ക് ഞാൻ വീഡിയോ ഗെയിംസ് കളിക്കില്ല. ഞാൻ ഒരു സ്ട്രോങ് ആയിട്ടൊരു യെസ് എൻ്റെ ഭാഗത്ത് നിന്ന് വരണം. ഞാൻ അത് ചെയ്യില്ല. കുറച്ച് 15 മിനിറ്റത്തേക്ക് ഞാൻ ചെയ്യില്ല. പ്രിയപ്പെട്ട മക്കളെ, മനസ്സ് വെച്ചാൽ നിനക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും എന്നാണ് വചനം പറയുക. മനസ്സ് വെച്ചാൽ നിനക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. ടീച്ചർ ആദ്യം പറഞ്ഞൊരു ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ, ഇത്രയും പറഞ്ഞില്ലേ, ഇതെങ്ങനെയാണ് ഈ വീഡിയോ ഗെയിംസ് എന്നൊക്കെ, എങ്ങനെയാണ് ഈ അഡിക്ഷൻസ് എന്നൊക്കെ മാറി നിൽക്കുക, ഈ ബാഡ് ഹാബിറ്റ്സ് എന്നൊക്കെ എങ്ങനെയാണ് മാറി നിൽക്കുക? ടീച്ചർ ആദ്യം പറഞ്ഞ ആ ഗിഫ്റ്റ് ബോക്സ് നമുക്കൊന്ന് പൊട്ടിക്കാം. അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ബോക്സ് നമുക്ക് പുറത്തെടുക്കാം. ആ ബോക്സിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ഇതെങ്ങനെയാണെന്നറിയാവോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണേ? ഇത്രേ ഉള്ളൂ, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈശോയോടൊപ്പം നിന്റെ ദിവസം ആരംഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കണ്ണ് തുറന്ന് രാവിലെ എഴുന്നേറ്റോടനെ ഈശോയോടൊപ്പം ഈശോയോട് പറയുക, ഈശോ ഞാനിന്ന് നിൻ്റെതാണ്, ഈശോയെ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഈശോ ഞാനിന്ന് കാണുന്നത് എൻ്റെ ഞാൻ കേൾക്കുന്നതൊക്കെ ഈശോയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്, വചനം വായിക്കുക. ചെറിയൊരു പാസേജ് ആയിക്കൊള്ളട്ടെ, ചെറിയ പാസേജ് ആയിക്കോട്ടെ, വചനം വായിക്കുക. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈശോയോടൊപ്പം ഒരു ദിവസം, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കോഫി വിത്ത് ജീസസ്. എന്താണ് കോഫി വിത്ത് ജീസസ്? അതിനുശേഷം വചനം വായിക്കുക. യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. സങ്കീർത്തകന് ഇപ്രകാരം പറയുന്നു, യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഇനി അടുത്ത ബോക്സ് നമുക്കെടുക്കാം. എന്തായിരുന്നത്? ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്. ഇതെങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്? ഈശോയോട് സംസാരിക്കാൻ അറിയാവോ?
കുഞ്ഞുമക്കൾക്ക് ഈശോയുടെ കൊച്ചു വർത്തമാനം പറയാൻ അറിയാവോ? അങ്ങോട്ട് സംസാരിച്ചേക്കുന്നേ, കൊച്ചു കാര്യങ്ങൾ കാണുമ്പോൾ പോലും ഈശോയുടെ അങ്ങ് സംസാരിച്ചേക്കുന്നേ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ നടന്നു പോകുമ്പോഴ്, നമ്മൾ ബസ്സിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ വലിയ വലിയ പ്രാർത്ഥനകളൊന്നും ചൊല്ലണ്ട. എൻ്റെ കർത്താവേ, ഇന്നത്തെ ദിവസം ഇങ്ങനെ കോളം ആ ഇങ്ങനെയൊക്കെ ആയി പോയി കർത്താവേ, ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരു ഫ്രീഡം, ഈശോയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത്ര ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ നമ്മൾ ഈശോയായിട്ട് അങ്ങ് സംസാരിക്കുക, കൊച്ചു വർത്തമാനങ്ങൾ പറയുക. ആരെങ്കിലുമൊക്കെ കുറിച്ച് നമ്മൾ കുറ്റം പറയാനൊക്കെ ഇരിക്കത്തില്ല, അതിന് പകരം ഈശോയുടെ, ഈശോയെ എനിക്കേ ഇന്ന ആളോടൊരു ഇച്ചിരി അസ്വസ്ഥത തോന്നുന്നുണ്ട്, തമ്പുരാൻ എന്തിൻ്റെ കൈ തരൂ കേട്ടോ, നീ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങ് കൈകാര്യം ചെയ്തോ കേട്ടോ. ഈ ഒരു ഫ്രീഡമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബോക്സ് തുറന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ബോക്സ് തുറക്കാൻ നമുക്ക് എന്താ അതിൻ്റെ അകത്ത്? എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. എങ്ങനെയാ മക്കളെ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നത്? ഈശോ ചെയ്തത് എന്താണ് നമുക്ക് വേണ്ടി? അവൻ നമുക്ക് വേണ്ടി ബലിയായി മാറി. നമ്മൾ എന്തോരം നന്ദിയുള്ളവരായിരിക്കണം അവനോട്. അതായത് വിശുദ്ധ കുർബാന, എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കാനായിട്ടുള്ള ഒരേ ഒരു കാര്യം വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക. അപ്പമായവനെ അനുഭവമാക്കുക, അപ്പമായവനെ അനുഭവമാക്കുക. ടീച്ചറെ നിർത്തുന്നതിന് മുമ്പ് ടീച്ചർ ആദ്യം പറഞ്ഞായിരുന്നു, ഈ ഗിഫ്റ്റ് ബോക്സ് ആരോ ഒരാൾ നിങ്ങളുടെ കയ്യിൽ തരാൻ പോവാന്ന്. ഈ ഗിഫ്റ്റ് ബോക്സ് നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കയ്യിൽ ഇത് തന്നിട്ടാണ് അമ്മ നമ്മളോട് പറയണത്, എൻ്റെ കുഞ്ഞെ പേടിക്കണ്ട, നിനക്ക് തെറ്റിപ്പോയെന്നിരുന്നാലും നീ ഓടി അണയേണ്ട ഒരു കുമ്പസാരക്കൂടുണ്ട്. എനിക്ക് തെറ്റിപ്പോയി ഈശോയെന്ന് ഓടി വന്ന് പറയാൻ നിനക്കൊരു കുമ്പസാരക്കൂടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ഓരോരുത്തർക്ക് സ്വന്തമാക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറയാം ഈ അവസരങ്ങളിൽ. മക്കളെ, ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ ഓരോരുത്തരെയും. മക്കളെല്ലാവരും എൻ്റെ അടുത്ത് വരിക എന്ന് ഈശോ എപ്പോഴും പറയുന്നുണ്ട്. അപ്പം ഈശോയുടെ ഒത്തിരി ഇഷ്ടപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് ഉള്ള വഴിയിൽ ചലിക്കാനായിട്ട് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട്, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാനായിട്ട്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതിനെല്ലാം നോ പറയാനായിട്ട്, ഈശോയെ നീ തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു അവസരത്തിൽ. നമുക്കെല്ലാവർക്കും ഈ ഒരു മണിക്കൂർ നേരം നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് വരികയായിരുന്നു. ദൈവകൃപ ഈ ഓരോ ഈ സമയം മുഴുവനും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയുകയായിരുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈ പിടിച്ചാണ് ഈ കുടുംബജീവിതത്തിലേക്ക് വന്നത്. നീയാണ് ഞങ്ങളെ യോജിപ്പിച്ചത്. ഞങ്ങൾ പല സാഹചര്യത്തിൽ വളർന്നവരാണ്. ഞങ്ങളെല്ലാവരും ഇന്ന് കുടുംബമായിരിക്കുന്നു. ഞങ്ങൾക്ക് മക്കളെ തന്നു. മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഈശോയെ, അവരെല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളിപ്പോൾ ശ്രവിച്ചത് മുഴുവൻ അമ്മമാരെയാണ്. എന്നാൽ അപ്പന് ഉണ്ടാകേണ്ട വിശ്വാസ തീക്ഷ്ണതയുണ്ട്. അപ്പൻ്റെ ബോധ്യങ്ങളാണ് മക്കൾക്ക് വലിയ ഉൾക്കാഴ്ചകളും കോൺഫിഡൻസും കൊടുക്കുന്നത്. വിശ്വാസ കാര്യത്തിൽ അപ്പന്മാരെടുക്കുന്ന ഓരോ നിലപാടുകളും പിള്ളേർക്ക് മക്കൾക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ വളരെ വലുതാണ്. ഒരു കുടുംബത്തെ വിശ്വാസത്തിൻ്റെ പടവുകൾ നടന്നു പോകാനായിട്ട് അപ്പനെടുക്കുന്ന ഓരോ സ്റ്റെപ്സും ആ കുടുംബത്തിന് വലിയ ശക്തി നൽകുന്നതാണ്. നമുക്ക് എല്ലാ കുടുംബങ്ങളിലെ അപ്പന്മാരെയും ഈ അവസരത്തിൽ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ വിശ്വാസം, കുടുംബത്തിൻ്റെ തീക്ഷ്ണത അപ്പനിലൂടെ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ വളരെ വലുതാണ്. ഇനി നമ്മൾ പതുക്കെ ആരാധനയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു മണിക്കൂർ നേരം മുഴുവനും നമ്മൾ ഈശോ എന്താണ് കുടുംബത്തിലൂടെ മക്കളിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഈ ഒരു മണിക്കൂർ നേരം ഞങ്ങൾക്ക് വലിയ ബോധ്യങ്ങൾ തന്നു. നമ്മൾ ഈ ഒരു സമയം മുഴുവൻ ഷെയർ ചെയ്ത എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ അവസരത്തിൽ സമർപ്പിക്കാം. എല്ലാ മക്കളെയും സമർപ്പിക്കാം. മക്കളെ സ്വീകരിക്കാനുള്ള വലിയ ആഗ്രഹം ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ.
മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നു. ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് മക്കൾ. ആ ഗിഫ്റ്റ് എപ്പോഴും സ്വീകരിക്കാനായിട്ട് ഒരു മനസ്സ് എനിക്കുണ്ടാകട്ടെ. ഈ ഒരു അവസരത്തിൽ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗത്തെയും നമുക്ക് കൂടെ നിർത്താം. നമ്മളിൽ നിന്ന് ദൂരെയായിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാ. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണുവീണു വന്നിച്ചിടാം ആത്മനാഥ, ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാ. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണുവീണു വന്നിച്ചിടാം ആത്മനാഥ, ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. യേശുനാഥ ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ, എൻ പാപമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമാ. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാ. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാമാ. പദമലരിൽ താണുവീണു വന്നിച്ചിടാം ആത്മനാഥ, ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ഈശോ വിളിച്ചു ചേർത്ത മാതാപിതാക്കന്മാരെ, മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരങ്ങളെ, കുടുംബത്തെ ഈശോ വിശുദ്ധീകരിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ, വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇതാ സജീവനായി നമ്മളോടൊപ്പം. നമ്മളുടെ കുടുംബത്തെ വഴി നടത്തുവാൻ ഈശോ തീവ്രമായി ആഗ്രഹിക്കുന്നു. ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് അരുളിച്ചെയ്ത് ഞങ്ങളെ ശക്തിപ്പെടുത്തി തൻ്റെ വചനത്തെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ,
നമ്മൾ കേൾക്കുകയുണ്ടായി, ഈശോയാണ് ഓരോ കുടുംബത്തെയും വഴി നടത്തുന്നത് എന്ന്. ഓരോ വ്യക്തികളും യുണീക്കാണ്, അനന്യമാണ്. ഈശോ ഓരോരുത്തരെയും നടത്തുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഈശോയിലേക്ക് നോക്കിയാണ് ഓരോ മാതാവും ഓരോ പിതാവും ഓരോ മകനും ഓരോ മകളും തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത്. ഇതാ ഈശോ നമ്മുടെ മധ്യത്തിൽ, നമ്മളോടൊപ്പം നമ്മുടെ ദൈവം. ഈശോ അരുളി ചെയ്യുന്നത് എന്താണെന്ന് തിരുവചനത്തിലൂടെ വീണ്ടും വീണ്ടും ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഭർത്താക്കന്മാരോട് പിതാക്കന്മാരോട് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ 3:9 തിരുവചനം ഭർത്താക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും എഫേസുസർക്കെഴുതിയ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലന് 5:28 തിരുവചനത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരും ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. പത്രോസ് ലീഹായുടെ ലേഖനത്തിലെ ശിഷ്യപ്രമുഖനായ പത്രോസ് ലീഹ ഭർത്താക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോട് നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോടെ നിങ്ങൾ ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാണ്. സ്നേഹവും ബഹുമാനവും ആദരവും ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളിയോട് കാണിക്കണം എന്ന് തിരുവചനം ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് കൃപയാചിക്കാം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം, ഈശോ വസിക്കും കുടുംബം, ഈശോ നാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. തിരുവചനം ഭാര്യമാരോട് പറയുകയാണ്, ഈശോ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. കൊളോസ്സർക്കെഴുതിയ ലേഖനത്തിലെ 3:18 തിരുവചനത്തിലൂടെ ഇത് പറയുകയാണ്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലെ 5:22, 23, 24 തിരുവചനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെ ആണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. പത്രോസ് അപ്പോസ്തലനെ ഭാര്യമാരെ ഓർപ്പെടുത്തുകയാണ്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരോട് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയണം. ഈശോയെ, ഞങ്ങളുടെ കുറവിനെ പരിഹരിക്കുവാൻ നീ ഞങ്ങളോടൊപ്പമുണ്ടായി ഞങ്ങളെ പ്രചോദിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തി നയിക്കണമേ.
സ്വാർത്ഥം ത്യജിക്കാനുമേറേ ത്യാഗ ചൈതന്യം ഉൾക്കൊണ്ടിടാനും സ്വാർത്ഥം ത്യജിക്കാനുമേറേ ത്യാഗ ചൈതന്യം ഉൾക്കൊണ്ടിടാനും എല്ലാർക്കുമെല്ലാമായി തീരാനും വ്യക്തികൾ സന്നദ്ധരാകും കുടുംബം എല്ലാർക്കുമെല്ലാമായി തീരാനും വ്യക്തികൾ സന്നദ്ധരാകും കുടുംബം ഈശോ വസിക്കും കുടുംബം ഈശോനാഥനായി വാഴും കുടുംബം ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം തിരുവചനത്തിലൂടെ ഈശോ മക്കളോട് പറയുകയാണ്, മക്കളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് കർത്താവിനെ പ്രീതികരമാക്കട്ടെ. കൊളോസ്സർക്ക് ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 20-ാമത്തെ തിരുവചനമാണ്. സുഭാഷിതങ്ങളിലെ 6-ാം അധ്യായത്തിലെ 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് പറയുകയാണ്, മകനെ നിൻ്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയും വരുത്, അവയെ നിൻ്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചു കൊള്ളുക, അവ നിൻ്റെ കഴുത്തിൽ ധരിക്കുക, നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 27-28 തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവെ മക്കളോട് പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകുവാൻ കഴിയും. ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാൻ, ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, അവരെ വളർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ കുറവിനെ പരിഹരിക്കണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻമുൻപിലാദരവോടെ നിൽപ്പൂ, ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ, ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന് നാഥനും നായകനും രക്ഷകനും നീയാണ്, നീ ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോയെ, നിൻ്റെ ആശീർവാദം നൽകുമ്പോൾ ഷെക്കിന ടെലിവിഷനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഇക്കാലഘട്ടത്തിലെ സുവിശേഷം നിന്നെ പങ്കുവയ്ക്കുവാനായിട്ട് ഈ മാധ്യമ രംഗത്തെ ഏറ്റവും ശക്തമായ ഉപകരണമാക്കി ഷെക്കിന ടിവിയെ മാറ്റണമേ ഈശോയെ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഇതുവഴി അനുഗ്രഹിക്കപ്പെടട്ടെ, ലോകം മുഴുവൻ അനുഗ്രഹിക്കണമേ ഈശോയെ. കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ, പൈശാചികമായ ശക്തികളിൽ നിന്നും വിടുതൽ തരയണമേ ഈശോയെ. നിൻ്റെ നാമത്തിൽ, നിൻ്റെ വചനത്തിൽ, നിൻ്റെ തിരുരക്തത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഈശോയെ. ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവ, ചിന്തണമേ ദിവ്യവരങ്ങൾ
കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ മക്കളും ദൈവത്തെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് ദൈവത്തിൻ്റെ വലിയ കൃപാകരം നിറയപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവ് ഇന്നേ ദിവസം ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയോർ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.